ഹലോ എല്ലാ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ് ചെയ്ത സമയത്ത് നമ്മൾ രണ്ടാമത്തെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു കെമിസ്ട്രിയിൽ എടുത്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു, നമ്മൾ രണ്ടാമത്തെ ക്ലാസ്സാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് അല്ലെങ്കിൽ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ. അതിൽ ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്നാലും ഞാൻ നിങ്ങൾക്കൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടി ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയാം. ഓക്കെ, നമ്മളതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രധാനമായിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ഫീച്ചേഴ്സ് ആയിരുന്നു, അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വാതക തന്മാത്രകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഓക്കെ, എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാൻ ഓടിച്ച് പറയാം. ഇവിടെ നോക്കൂ, നിങ്ങളെ ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ. വാതക തന്മാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അതിസൂക്ഷ്മങ്ങളായ കണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാതക തന്മാത്രകൾ എന്ന് പറയുന്നത്. ഓക്കെ, ലാർജ് നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കണക്ഷൻ കിട്ടാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രം. രണ്ടാമത്തൊരു പോയിന്റ് ആയിരുന്നു വോളിയത്തെക്കുറിച്ച് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തിരുന്നത് എന്തായിരുന്നു, അതായത് വാതക തന്മാത്രകളുടെ വോളിയം അല്ലെങ്കിൽ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആകെ ഒരു വാതകത്തിൻ്റെ വ്യാപ്തവുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ വളരെ നിസ്സാരമായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ടോട്ടൽ വോളിയം ഓഫ് ദി ഗ്യാസ് അല്ലേ, ആ വാതകത്തിൻ്റെ ആകെ വ്യാപ്തം എന്ന് പറയുന്നത് അതിലെ ഒരു വാതക തന്മാത്രയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വളരെ നിസ്സാരമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് റാപ്പിഡ് റാൻഡം മോഷൻ എന്ന് പറഞ്ഞാൽ ക്രമരഹിതമായ ചലനം അല്ലേ. വാതക തന്മാത്രകൾക്ക് എന്തായിരിക്കും, ക്രമരഹിതമായ ചലനമായിരിക്കും ഉണ്ടാവുക. ഒരു ഫിക്സഡ് ഡയറക്ഷനൊന്നും ഉണ്ടാവില്ല, തോന്നിയ പോലെ ഓരോ ഡയറക്ഷനിലോട്ടായിരിക്കും എന്ത് ചെയ്യുക, അവയുടെ ചലനം ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതാണ് മൂന്നാമത്തെ പോയിന്റ്. നാലാമത്തത് കൊളീഷൻ അല്ലേ. കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കൂട്ടിമുട്ടലുകൾ അല്ലേ. റാപ്പിഡ് റാൻഡം മോഷൻ അല്ലെങ്കിൽ ക്രമരഹിതമായ ചലനം ഉണ്ടാകുമ്പോൾ വാതക തന്മാത്രകൾക്ക് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിന് ക്രമരഹിതമായ ചലനം ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഗ്യാസ് മോളിക്യൂൾസ് അതല്ലെങ്കിൽ വാതക തന്മാത്രകൾ എന്ത് ചെയ്യും, പരസ്പരം കൂട്ടിയെടുക്കും. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യും, ആ എടുത്തിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ സർഫസുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഭിത്തിയുമായിട്ട് എന്ത് ചെയ്യും, ഈ തന്മാത്രകൾ കൂട്ടിയെടുക്കും. അങ്ങനെ കൂട്ടിയെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്തുകൂടി ഉണ്ടാകും, അവിടെ ഒരു പ്രഷർ ഉണ്ടാകും, ഒരു ഗ്യാസ് പ്രഷർ അല്ലെങ്കിൽ വാതക മർദ്ദം ഉണ്ടാകും, വാതക മർദ്ദം അല്ലെങ്കിൽ ഗ്യാസ് പ്രഷർ അവിടെ ഉണ്ടാകും. എന്തിൻ്റെ ഫലമായിട്ടാണ്, നിരന്തരമായിട്ടുള്ള കൊളീഷൻ അല്ലെങ്കിൽ കൂട്ടിമുട്ടലുകളുടെ ഫലമായിട്ട് തന്മാത്രകൾ നിരന്തരമായിട്ട് ഒരു കണ്ടെയ്നറിൻ്റെ സർഫസിൽ പോയിട്ട് ഹിറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ അവിടെ ചെന്ന് ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഒരു ഗ്യാസ് പ്രഷർ അല്ലെങ്കിൽ വാതക മർദ്ദം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ രൂപപ്പെടുന്നുണ്ട്. അതായിരുന്നു നാലാമത് നമ്മൾ പറഞ്ഞിരുന്ന പോയിന്റ്. അടുത്ത പോയിന്റ് ആയിരുന്നു ഇലാസ്റ്റിക് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇലാസ്റ്റിക സ്വഭാവമുണ്ട് വാതക തന്മാത്രകൾക്ക്, ഇലാസ്റ്റിക സ്വഭാവമുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പരസ്പരം കൂട്ടിമുട്ടുന്നതിൻ്റെ ഫലമായിട്ട് സാധാരണ എന്ത് ചെയ്യും, ഈ എനർജി നഷ്ടപ്പെടാറുണ്ട്. പക്ഷേ വാതക തന്മാത്രകൾക്ക് എന്ത് ചെയ്യുന്നില്ല, എനർജി നഷ്ടപ്പെടുന്നില്ല. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, അവയ്ക്ക് ഇലാസ്റ്റിക് നേച്ചറാണ്, ഇലാസ്റ്റിക സ്വഭാവമുണ്ട് എന്നതാണ് അവയുടെ പ്രധാനപ്പെട്ട ഒരു കാരണം. അവസാനത്തെ പോയിന്റ് എന്തായിരുന്നു, നോ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലേ. അതായത് വാതക തന്മാത്ര പരസ്പരം കൂട്ടിയെടുക്കുന്നതിൻ്റെ ഫലമായിട്ട് അവ തമ്മിൽ എന്തില്ല, അട്രാക്ഷൻ ഇല്ല അല്ലെങ്കിൽ ആകർഷണം ഇല്ല. അതേപോലെ തന്നെ ആ വാതക തന്മാത്രകൾ നമ്മൾ എവിടെയാണോ, ഏത് കണ്ടെയ്നറിനകത്താണോ എടുത്തിട്ടുള്ളത്, ആ കണ്ടെയ്നർ അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ ഭിത്തികളുമായിട്ട് എന്തില്ല, ആകർഷണമില്ല. ഇത്രയും ആറ് കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആറ് പ്രസ്താവനകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇനി നമുക്ക് അടുത്ത് നമ്മളെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഗ്യാസസ് ലോ ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ നമുക്ക് മൂന്ന് പ്രധാനപ്പെട്ട വാതക നിയമങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ബോയിൽ നിയമം, ചാൾസ് നിയമം, അവോഗാഡ്രോ നിയമം. ആ നിയമം വാതക നിയമങ്ങളിലോട്ട് കടക്കുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട ചില ഫാക്ടറികൾ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ ഓൾറെഡി കേട്ട് പരിചയമുള്ള മൂന്ന് ഘടകങ്ങളുണ്ട്. ഏതൊക്കെയാണ്, വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ. അതായത് വ്യാപ്തം, മർദ്ദം, താപനില. നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ കേട്ടുവരുന്ന കാര്യങ്ങളാണ്. എന്നാൽ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറയേണ്ടതുണ്ട്. എന്താണ് വോളിയം, എന്താണ് പ്രഷർ, എന്താണ് ടെമ്പറേച്ചർ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നോക്ക്, ഗ്യാസ് ലോസ് അല്ലെങ്കിൽ വാതക നിയമങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് ഘടകങ്ങളാണ്. അതിൽ ആദ്യത്തെ ഘടകമായ വോളിയം അതല്ലെങ്കിൽ വ്യാപ്തമാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വോളിയം അല്ലെങ്കിൽ വ്യാപ്തം നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ മുതലേ കേൾക്കാൻ തുടങ്ങിയതാണ്. എന്താ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു പദാർത്ഥത്തിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വ്യാപ്തം അതല്ലെങ്കിൽ വോളിയം എന്ന് പറയും. ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ പറയാം, ഒരു വസ്തുവിന് അല്ലെങ്കിൽ ഒരു പദാർത്ഥത്തിന് നിൽക്കാൻ ആവശ്യമായ സ്പേസ് അല്ലെങ്കിൽ സ്ഥലത്തിനെയാണ് നമ്മൾ വ്യാപ്തം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു ചെറിയ കാര്യം എന്ന് പറയുന്നത്, നമുക്കിവിടെ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ചാപ്റ്ററിന് ആരെക്കുറിച്ചാണ്, വാതകങ്ങൾ അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ചെറിയ കാര്യം പറയാം, നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നോക്കൂ നിങ്ങളെ, ഞാൻ ഒരു ലിറ്ററിൻ്റെ ഒരു കണ്ടെയ്നർ, ഒരു ചെറിയ ബീക്കർ എടുത്തു, ഒരു ലിറ്ററിൻ്റെ ഒരു ചെറിയ ബീക്കർ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു ലിറ്റർ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഓക്കെ,
ഈ ഒരു ലിറ്റർ കണ്ടെയ്നറിനകത്ത് ഞാൻ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഞാൻ അതിനെ എന്ത് ചെയ്യുകയാണ്, നേരെ ഒരു തൊട്ടടുത്തുള്ള രണ്ട് ലിറ്ററിൻ്റെ ഒരു കണ്ടെയ്നറിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്യുക, അതിനെ ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ അതിനെ അങ്ങോട്ട് മാറ്റുകയാണ് അല്ലേ. നമ്മൾ ഒരു ലിറ്ററിൽ നിന്ന് രണ്ട് ലിറ്ററിൻ്റെ ഈ കണ്ടെയ്നറിനകത്തോട്ട് മാറ്റുന്ന സമയത്ത് ഈ ഈ നമ്മൾ എടുത്തിരിക്കുന്ന വെള്ളത്തിൻ്റെ അളവിൽ വലിയ വ്യത്യാസം ഉണ്ടാവുമോ? ഒരു വ്യത്യാസം ഉണ്ടാവില്ല അല്ലേ. ഒരു ലിറ്ററിൻ്റെ കണ്ടെയ്നറിനകത്താണെങ്കിലും രണ്ട് ലിറ്ററിൻ്റെ കണ്ടെയ്നറിനകത്താണെങ്കിലും അവിടുത്തെ ആ ദ്രാവക തന്മാത്രയുടെ അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? ഒരു ലിറ്റർ തന്നെ ആയിരിക്കും അല്ലേ. ഇനി നമ്മൾ ഇതിനെ അഞ്ച് ലിറ്ററിൻ്റെ ഇതിലോട്ട് മാറ്റിക്കഴിഞ്ഞാലോ, അഞ്ച് ലിറ്ററിൻ്റെ ഒരു ബീക്കറിനകത്തോട്ട് മാറ്റുകയാണ്, അപ്പോഴും അവിടുത്തെ വ്യാപ്തം എന്ന് പറയുന്നത് എത്ര തന്നെ ആയിരിക്കും? ഒരു ലിറ്റർ തന്നെ ആയിരിക്കും. ഓക്കെ, അതെന്താണ്, ദ്രാവക തന്മാത്രയുടെ അവസ്ഥയാണ്. എന്നാൽ ഇനി ഞാൻ ഇതേ അവസ്ഥ ആരുടെ കേസിലോട്ട് കൊണ്ടുവരികയാണ്, ഞാൻ വാതക തന്മാത്രകളുടെ അവസ്ഥകളിലേക്ക് അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കേസിലേക്ക് ഞാൻ ഇതേ സിറ്റുവേഷൻ കൊണ്ടുവരികയാണ്. ഒന്ന് നോക്കാം, ഇവിടെ നോക്ക് നിങ്ങൾ. ഞാൻ ആദ്യത്തെ ബീക്കറിനകത്ത് അല്ലെങ്കിൽ ആദ്യത്തെ കണ്ടെയ്നറിനകത്ത് ഒരു ലിറ്റർ ഞാൻ ഒരു വാതകം എടുത്തു. ഏത് വാതകം ആയിക്കോട്ടെ, ഓക്സിജനോ നൈട്രജനോ അമോണിയ ഏതെങ്കിലും ഒരു വാതകം ആയിക്കോട്ടെ, ഞാൻ ഒന്നാമത്തെ ബീക്കറിനകത്ത് ഒരു ലിറ്റർ ഓക്സിജൻ എടുത്തു എന്ന് വിചാരിച്ചോളി നിങ്ങൾ. ഞാൻ ഈ ഒന്നാമത്തെ ബീക്കറിൽ നിന്ന് ആ ഒരു ലിറ്റർ ഓക്സിജൻ ഞാൻ എന്ത് ചെയ്യണം, രണ്ടാമത്തെ ബീക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ അവിടുത്തെ വ്യാപ്തി എത്ര ആയിരിക്കും നിങ്ങളൊന്ന് പറഞ്ഞാൽ. നമ്മൾ നേരത്തെ ദ്രാവകത്തിനെ മാറ്റിയപ്പോൾ എന്ത് ചെയ്യുന്നു, ആദ്യമുള്ള അതേ അളവ് തന്നെ വ്യാപ്തം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ വാതകത്തിൻ്റെ കേസിൽ എന്ത് വരുന്നുണ്ട്, വ്യത്യാസം വരുന്നുണ്ട്. അതായത് ഒരു ലിറ്ററിൻ്റെ കണ്ടെയ്നറിൽ നിന്ന് നമ്മൾ അതിനെ രണ്ട് ലിറ്ററിൻ്റെ കണ്ടെയ്നറിലോട്ട് മാറ്റിയപ്പോൾ എന്തായി, അതിൻ്റെ വ്യാപ്തം എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വാതകത്തിന് നമ്മൾ ഏത് പാത്രത്തിനകത്താണോ എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിനകത്താണോ എടുത്തിരിക്കുന്നത്, ആ പാത്രത്തിൻ്റെ വ്യാപ്തം എത്രയാണോ അതായിരിക്കും ആ വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. അതായത് ഞാൻ ഇവിടെ നോക്കി നിങ്ങൾ, ആദ്യത്തെ ബീക്കറിൽ ഞാൻ ആ ഓക്സിജൻ വാതകത്തിന് എടുത്തപ്പോൾ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ഒരു ലിറ്ററായിരുന്നു. അതിന് നമ്മൾ രണ്ട് ലിറ്ററിൻ്റെ കണ്ടെയ്നറിലോട്ട് മാറ്റിയപ്പോൾ അതിൻ്റെ വ്യാപ്തം എന്തായിട്ട് മാറി, രണ്ട് ലിറ്ററായിട്ട് മാറി. അതിന് നമ്മൾ അഞ്ച് ലിറ്ററിൻ്റെ കണ്ടെയ്നറിലോട്ട് മാറ്റിയപ്പോൾ അതിൻ്റെ വ്യാപ്തം എന്തായിട്ട് മാറി, അഞ്ച് ലിറ്ററായിട്ട് മാറി. ചുരുക്കി പറഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാതകത്തെ നമ്മൾ എടുത്തിരിക്കുന്ന പാത്രത്തിൻ്റെ വ്യാപ്തം എന്താണോ അത് തന്നെയായിരിക്കും ആ വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്നൊക്കെ പറഞ്ഞാൽ, വോളിയം ഓഫ് ദി കണ്ടെയ്നർ വിച്ച് ഓക്കുപ്പൈ ദ ഗ്യാസ്, ആ ഗ്യാസ് സ്ഥിതി ചെയ്യുന്ന കണ്ടെയ്നറിൻ്റെ വോളിയം എന്താണോ അത് തന്നെയായിരിക്കും ആ വാതകത്തിൻ്റെ വ്യാപ്തം അതല്ലെങ്കിൽ അതിൻ്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, വ്യാപ്തം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ഒരു പദാർത്ഥത്തിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നിൽക്കാൻ ആവശ്യമായ അതിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അല്ലെങ്കിൽ സ്പേസിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വ്യാപ്തം അതല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ വോളിയം എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. വോളിയത്തിന് ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ നമ്മൾ നമുക്കറിയില്ലേ, നമ്മൾ ഇഞ്ചക്ഷനൊക്കെ ഉപയോഗിക്കുന്ന സിറിഞ്ച് നമുക്കറിയാലോ അല്ലേ. സിറിഞ്ചിന് നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ പിസ്റ്റൺ ബാക്കിലോട്ട് വലിച്ചു പിടിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ ഫ്രണ്ടിലെ നോസിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക, അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ആ സിറിഞ്ചിൻ്റെ ബാക്കിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ അതിൻ്റെ പിസ്റ്റൺ ഇങ്ങനെ ഉള്ളിലോട്ട് അമർത്തുന്ന സമയത്ത് എന്താ ചെയ്യുക, അതിനകത്തുള്ള വ്യാപ്തത്തിന് എന്താ ചെയ്യുക, കൂടുകയാണോ ചെയ്യുക കുറയുകയാണോ ചെയ്യുക. നമ്മൾ ബാക്കിൽ നിന്ന് ആ പിസ്റ്റൺ ഇങ്ങനെ അമർത്തുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള വ്യാപ്തം കുറഞ്ഞ്, അതിനകത്തുള്ള സ്പേസ് അല്ലെങ്കിൽ അതിനകത്തുള്ള സ്ഥലം എന്ത് ചെയ്യുക, കുറഞ്ഞ് 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 വരിക ചെയ്യുക അല്ലേ. അതിന് നിങ്ങൾക്ക് വ്യാപ്തം മനസ്സിലാവാൻ വേണ്ടി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ വ്യാപ്തം നമ്മൾ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തത് രണ്ടാമത്തെ ആളാണ് പ്രഷർ അതല്ലെങ്കിൽ മർദ്ദം. ഇത് നിങ്ങൾ കേട്ട് പരിചയമുള്ള ഒരു ടേമാണ്. എന്താണ് മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്താണ്? ഇവിടെ നോക്കുക നിങ്ങൾ, നമ്മൾ വാതക തന്മാത്രയെ കുറിച്ച് പഠിച്ച സമയത്ത് നമ്മളവിടെ അതിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, വാതക തന്മാത്രകൾ റാപ്പിഡ് റാൻഡം മോഷൻ അല്ലെങ്കിൽ ക്രമരഹിതമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ഇങ്ങനെ ക്രമരഹിതമായിട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവ പരസ്പരം കൂട്ടിയിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. കണ്ടെയ്നറിൻ്റെ വാളുമായിട്ട് അല്ലെങ്കിൽ ഭിത്തിയുമായിട്ട് എന്ത് ചെയ്യും, അവ കൂട്ടിയിരിക്കുമെന്നൊക്കെ പറഞ്ഞു അല്ലേ. അങ്ങനെ നമ്മൾ പറഞ്ഞു ഗ്യാസ് പ്രഷർ എന്ന് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? വാതക മർദ്ദം എന്ന് പറഞ്ഞു അല്ലേ. ഈ അപ്പോൾ ഈ കണ്ടെ ഈ ഭിത്തിയിലാണ് വന്ന് ഇടിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ സ്ഥിരമായിട്ട് എന്ത് ചെയ്യും, ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ വാതക തന്മാത്ര അവിടെ വന്ന് ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്തുണ്ടാവും, അവിടെ ഒരു മർദ്ദം രൂപപ്പെടും അല്ലേ. അപ്പോൾ അതാണ് മർദ്ദം എന്ന് പറഞ്ഞാൽ. ഇവിടെ നോക്കി നിങ്ങൾ, മർദ്ദം നമുക്ക് കണ്ടെത്താനുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എങ്ങനെയാണ് മർദ്ദം? നമുക്കിവിടെ നമുക്ക് പ്രതലത്തിൻ്റെ പരപ്പളവും അറിയാം, അതേപോലെ തന്നെ ആ പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലവും നമുക്ക് അറിയാമെങ്കിൽ അവിടെ നമുക്ക് ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന മർദ്ദം അല്ലെങ്കിൽ ബലം എത്രയെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താൻ പറ്റും. അതുതന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മർദ്ദം എന്ന് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലം അല്ലെങ്കിൽ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ, ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മർദ്ദം അതല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ഒരു യൂണിറ്റ് ഏരിയയിൽ അതായത് ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തിൻ്റെ എമൗണ്ട് അളവ് എത്രയാണോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മർദ്ദം എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ വാതക തന്മാത്രകൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാണ്, ഒരു കണ്ടെയ്നറിൻ്റെ ഭിത്തിയിൽ എന്ത് ചെയ്യാണ് ഇടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യും, അവിടെ ഇങ്ങനെ ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ട് ഒരു മർദ്ദം ഒരു ബലം അവിടെ അനുഭവപ്പെടുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞു,
മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മർദ്ദം കണ്ടെത്താൻ രണ്ട് സമവാക്യമുണ്ട് അല്ലേ. മലയാളത്തിൽ നമ്മൾ എങ്ങനെ പറയാം, യൂണിറ്റ് പരപ്പളവിലുള്ള ഫലം, അതായത് ഈ നമ്മൾ ഈ യൂണിറ്റ് പരപ്പളവിലുള്ള ഫലം തന്നെയാണ് നമ്മൾ മർദ്ദം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് നമ്മൾ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളൂ, യൂണിറ്റ് പരപ്പളവിലുള്ള ഫലം അതായത് മർദ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്താനുള്ള ഇക്വേഷൻ, പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ഡിവൈഡഡ് ബൈ പ്രതലത്തിൻ്റെ പരപ്പളവ്. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി സർഫസ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. ഇതാണ് നമ്മൾ മർദ്ദം അതല്ലെങ്കിൽ പ്രഷർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ വാതകത്തിൻ്റെ വാതക തന്മാത്രയുടെ രണ്ടാമത്തെ ഘടകമായ പ്രഷർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, മർദ്ദം അല്ലേ, അത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു ഘടകമാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ടേമാണ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില. ഇതും നിങ്ങൾ കേട്ട് സുപരിചിതമായിട്ടുള്ള ടേമാണ് താപനില ടെമ്പറേച്ചർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്താണ് താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ നോക്കി നിങ്ങളെ, നമ്മൾ വാതക തന്മാത്രകളെക്കുറിച്ച് തന്നെ പറയാം. വാതക തന്മാത്ര നമ്മൾ പറഞ്ഞു നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ഫലമായിട്ട് നിരന്തരം കൂട്ടിയിടിക്കുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു. നമ്മൾ 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലൊക്കെ നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നുണ്ടല്ലേ. ഒരു വസ്തു ചലിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എനർജി അല്ലെങ്കിൽ ഊർജ്ജത്തെ നമ്മൾ എന്താ പറയാറുള്ളത്? ഒരു വസ്തു ചലിക്കുന്നതിൻ്റെ അതിൻ്റെ മോഷൻ കൊണ്ട് അതിന് കിട്ടുന്ന എനർജിയെ നമ്മൾ പറയാറുണ്ട്, എന്താ പേര് പറയാറുള്ളത്? ആ കൈനറ്റിക് എനർജി, അതല്ലെങ്കിൽ ഗതികോർജമെന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ. അതേപോലെ ഒരു വസ്തുവിൻ്റെ സ്ഥാനം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കൊണ്ട് കിട്ടുന്ന എനർജി അല്ലെങ്കിൽ ഊർജ്ജത്തിനെ നമ്മൾ പറയാറുള്ള എന്താണ്? അത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ താപനില അതല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, അതല്ലെങ്കിൽ ഒരു ഊർജ്ജമാണ്. ഓക്കെ, ഇവിടെ നമ്മൾ വാതക തന്മാത്രയെ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്നറിയോ നിങ്ങൾ? വാതക തന്മാത്ര നമുക്കറിയാം നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ പുറമെ നമ്മൾ എക്സ്ട്രാ കുറച്ച് ഹീറ്റ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോളി നിങ്ങൾ. ഒരു ബീക്കറിനകത്ത് നമ്മൾ കുറച്ച് വാതക തന്മാത്രകൾ അല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിനെ എടുത്തു, നമ്മൾ ആ ബീക്കർ നന്നായിട്ട് ഹീറ്റ് ചെയ്യുകയാണ്, അതല്ലെങ്കിൽ നമ്മളതിനെ ചൂടാക്കുകയാണ്. ചൂടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്താ സംഭവിക്കുക? ആ വാതക തന്മാത്രകളുടെ ചലനത്തിൻ്റെ വേഗത അല്ലേ, അവയുടെ സ്പീഡ് എന്ത് ചെയ്യും? കൂടാൻ തുടങ്ങും. കാരണം എന്താണ്? അവർക്ക് എനർജി കൂടും. നമ്മൾ താപനില കൂട്ടുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? ആ വാതക തന്മാത്രകളുടെ അതല്ലെങ്കിൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എനർജി കൂടുകയും അതിൻ്റെ ഫലമായിട്ട് അവ നിരന്തരം കൂട്ടിയിരിക്കലൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കും. ഓക്കെ, ഇവിടെ നോക്ക് നിങ്ങൾ, എന്താണ് ഞാൻ പറഞ്ഞല്ലോ താപനില അതല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒരു എനർജിയാണ്. എങ്ങനത്തെ എനർജിയാണെന്നറിയോ? അതൊരു കൈനറ്റിക് എനർജിയാണ്. ഓക്കെ, ഗതികോർജമാണ് താപനില അല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു കൈനറ്റിക് എനർജിയാണ്. ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചർ നമുക്ക് എങ്ങനെ ഡെഫിനിഷൻ പറയാം? ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജിയെ നമുക്ക് എന്ത് വിളിക്കാം? അതല്ലെങ്കിൽ വാതക തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടെമ്പറേച്ചർ അതല്ലെങ്കിൽ താപനില എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറയാം, ഇവിടെ നോക്ക് നിങ്ങൾ, ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ്. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി അതല്ലെങ്കിൽ വാതക തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? താപനില അതല്ലെങ്കിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. എന്താണ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ? ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ്. ഓക്കെ, അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ ഹീറ്റ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ, താപനില കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ അതല്ലെങ്കിൽ വാതക തന്മാത്രയുടെ എനർജി അതല്ലെങ്കിൽ ഊർജ്ജം എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക. ഓക്കെ, അതിൻ്റെ ഊർജ്ജം കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച മറ്റൊരു കാര്യം ഇവിടെ ഞാൻ പറയാൻ വിട്ടുപോയ, ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപനില നമ്മൾ പറയുന്ന സമയത്ത് അതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയാറുണ്ട് അല്ലേ. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്താണ്? ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്താണ്? നിങ്ങൾ എസ് ഐ യൂണിറ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? 8-ാം ക്ലാസ്സിൽ ഫിസിക്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ടെമ്പറേച്ചറിൻ്റെ എസ് ഐ യൂണിറ്റ്? കെൽവിൻ അല്ലേ, കെൽവിനാണ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ കെ കൊണ്ടാണ് അതിനെ നമ്മൾ സൂചിപ്പിക്കാറുള്ളത്. കെൽവിൻ എന്നുള്ളതിനെ നമ്മൾ സൂചിപ്പിക്കാറുള്ളത് അല്ലേ. സാധാരണ നമുക്കറിയാം ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, ഫാരൻഹീറ്റ് ഉണ്ട്, അതേപോലെ കെൽവിൻ ഉണ്ട്. അതിൽ എസ് ഐ യൂണിറ്റ് ആയിട്ട് ഇൻ്റർനാഷണലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യൂണിറ്റ്, ടെമ്പറേച്ചറിൻ്റെ ഇൻ്റർനാഷണലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കെൽവിനാണ്. കെൽവിൻ ടെമ്പറേച്ചറിലാണ് നമ്മൾ സാധാരണ ടെമ്പറേച്ചർ നമ്മൾ പ്രസ്താവിക്കാറുള്ളത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് മൂന്ന് പ്രധാനപ്പെട്ട ഫാക്ടറികൾ, ഘടകങ്ങൾ ഏതൊക്കെയാണ്? വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ, അതായത് വ്യാപ്തം, മർദ്ദം, താപനില. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നേരെ കടക്കാനുള്ളത് വാതക നിയമങ്ങളിലോട്ടാണ് കടക്കാനുള്ളത്. ആ വാതക നിയമങ്ങളിൽ നമുക്ക് ഇനി ഇവരെ മൂന്ന് പേരെയും വെച്ചിട്ടുള്ള കളികളാണ് അവിടെ നമ്മൾ ഫുള്ള് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നന്നായിട്ട് തറോ ആയിട്ട് വായിക്കണം, ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നന്നായിട്ട് വായിച്ചു നോക്കണം. ഏതെങ്കിലും ഭാഗത്ത് നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, വ്യാപ്തം, മർദ്ദം, താപനില എന്താണെന്നുള്ള കോൺസെപ്റ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പിടുത്തം കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇനി വരാൻ പോകുന്ന ഭാഗത്ത്, അതായത് മൂന്ന് വാതക നിയമങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടി ഓടിച്ച് പറയാം. ഒന്ന് വ്യാപ്തം അതല്ലെങ്കിൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദാർത്ഥത്തിൻ്റെ
കണികകൾക്ക് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലത്തിനെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെ നിൽക്കാൻ ആവശ്യമായ സ്ഥലത്തിനെയാണ് നമ്മൾ വ്യാപ്തം എന്ന് പറയുന്നത് ഈ വ്യാപ്തത്തിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ നമ്മൾ സൂചിപ്പിക്കുന്നത് എങ്ങനെ വി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക ഓക്കെ അതേപോലെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തിനെ അല്ലെങ്കിൽ ആകെ ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം അതിനെ നമ്മൾ പി എന്ന ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കുന്നു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദി ഗ്യാസ് മോളിക്യൂൾസ് വാതക തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ടെമ്പറേച്ചർ അതല്ലെങ്കിൽ താപനില അതിന് നമ്മൾ ടി എന്ന ലെറ്റർ കൊണ്ട് നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നു അപ്പോൾ നമുക്ക് വി പി ടി എന്ന് പറയുന്ന ലെറ്ററൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത വാതക നിയമങ്ങളുടെ നിയമങ്ങൾ പറയുന്നിടത്ത് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് ഈ സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ